ഓക്കേ, എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണോ? അപ്പൊ നമുക്ക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാലോ? നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടുന്നത് സാമ്പാർ കുമരയാണ്. ഇത് നല്ലോണം വാഷ് ചെയ്ത് കുക്കറിനകത്ത് ഇടണം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സാമ്പാർ പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ശകലം വെള്ളം, ഇത്രയും അതിൻ്റെ അകത്ത് ഒഴിക്കണം. ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ അടുപ്പിക്കണം. അപ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. ഇത്രയും വെജിറ്റബിൾസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ക്യാരറ്റ്, പിന്നെ പച്ച ടൊമാറ്റോ, പിന്നെ പൊട്ടാറ്റോ, പിന്നെ ഇത് ചൊരക്ക, കുക്കുംബർ, ഡ്രം സ്റ്റിക്ക്, പിന്നെ ശകലം വെളുത്തുള്ളി. വെളുത്തുള്ളി എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. പച്ച ടൊമാറ്റോയുടെ കൂടെ പഴുത്ത ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഇടാം. ഇതിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഡ്രം സ്റ്റിക്ക് ഇട്ടിട്ടില്ല, കാരണം അത് വെന്തു പോകും. അത് നമ്മൾ പിന്നീട് ഇടാം. ഇതിലേക്ക് സാമ്പാർ പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ശകലം വെള്ളം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് 1 വിസിൽ അടുപ്പിക്കണം. ഇനി നമുക്ക് കുറച്ച് വാളൻപുളി എടുത്ത് അത് കുതിരാൻ വേണ്ടി ശകലം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച ഡ്രം സ്റ്റിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വേവിക്കണം. ഇപ്പം ഡ്രം സ്റ്റിക്കും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടു വറുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ശകലം ഉപ്പിടണം. കടു വറുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കണം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ശകലം എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടു ഒഴിക്കണം. കടു പൊട്ടി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ ഉള്ളിയിലേക്ക് ഇടുക, പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മളുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.